അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുലാസത്തുൽ ഫിഖ്ഹിൽ ഇസ്ലാമി ക്ലാസ് 44. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. 44-ാമത്തെ ക്ലാസ്സാണ്. ഇതുവരെ നാം പറഞ്ഞത് തയമ്മുമിന്റെ കാരണങ്ങൾ, തയമ്മുമിന്റെ ഷർത്തുകൾ, തയമ്മുമിന്റെ റുക്നുകൾ, സുന്നത്തുകൾ എല്ലാം നാം പറഞ്ഞു. ഇനി കൈഫിയത്തു തയമ്മുമി, തയമ്മുമിന്റെ രൂപം. സമ്മില്ലാഹ മുസ്തഖ്ബിലൻ സുമ്മസ്തഖ്. സമ്മില്ലാഹ, നീ ബിസ്മി ചൊല്ലുക. മുസ്തഖ്ബിലൻ, ഖിബിലക്ക് മുന്നിട്ട് കൊണ്ട് ബിസ്മി ചൊല്ലുക. സുമ്മസ്തഖ്, പിന്നെ നീ മിസ്വാക്ക് ചെയ്യുക. സുമ്മൻവിസ്തിബാഹത്ത സ്വലാത്തിൽ മഫ്റൂല, പിന്നെ ഫർളാക്കപ്പെട്ടതായ നിസ്കാരത്തെ ഞാൻ ഹലാലാക്കുന്നു എന്ന് കരുതുക. ആ കരുതലോടുകൂടി തന്നെ ഫദ്രിബ് ദർബതൻ, ഒരടി അടിക്കുക. രണ്ടടി അടിക്കണമല്ലോ, അത് നിർബന്ധമാണല്ലോ. വസ്തദിമിൻ നിയ്യത്ത, നിയ്യത്തിനെ നിത്യമാക്കുക. വഖറുൻ ഹാ ബിമസ്ഹിൽ വജ്ഹി, മുഖത്തിനെ തടവലിനോട് ആ നിയ്യത്തിനെ അന്വേഷിപ്പിക്കുക. ഫംസഹ് ജമീഅൽ വജ്ഹി, മുഖം മുഴുവനും തടവുകയും ചെയ്യുക. ഏതുവരെ? മുഖം എന്ന് പറയുമ്പോൾ അതിൽപ്പെട്ട എല്ലാം തടവണം. ഏതുവരെ? ഹത്ത മുഖദ്ദമി അംഫിക, നിന്റെ മൂക്കിന്റെ മുൻഭാഗം വരെ, അതായത് ചുണ്ടിനോടടുത്ത് നിൽക്കുന്ന മൂക്കിന്റെ ഒരു ഭാഗം ഉണ്ട്, ആ ഭാഗം വരെ തടവണം. അപ്പൊ മുസ്തർസിൽ ലിഹിയത്തിക്ക, നിന്റെ താടിയുടെ താഴ്ന്നു കിടക്കുന്ന ഭാഗം വരെയും. സുമദരിബുൽ ദർബത്ത സാനിയ, പിന്നെ രണ്ടാമത്തെ അടി അടിക്കുക. വംസഹ യദകൽ യുംന അവ്വലൻ സുമ്മൽ യുസ്ര സാനിയൻ, ആദ്യം നിന്റെ വലത് കൈ തടവുക. വംസഹ യദകൽ യുംന, നിന്റെ വലത് കൈ തടവുക അവ്വലൻ ആദ്യം, സുമ്മൽ യുസ്ര പിന്നെ ഇടത് കൈയും തടവുക, സാനിയൻ രണ്ടാമതായിട്ട്. അലൽ കൈഫിയത്തിൽ മഷ്ഹൂറ, മഷ്ഹൂറായ അറിയപ്പെട്ടതായ ആ രൂപത്തിലൂടെ നിന്റെ ഇടത് കൈയും തടവുക. ആദ്യം വലത് കൈ തടവണം, പിന്നീട് ഇടത് കൈ. വഹിയ, ആ അറിയപ്പെട്ടതായ രൂപം ഏതാണ്? അൻ തംസഹ ബിബുത്തൂനി അസാബിയിൽ യുസ്ര ലുഹൂർ അസാബിയിൽ യുംന. അൻ തംസഹ, നീ തടവലാണ്. ബിബുത്തൂനി അസാബിയിൽ യുസ്ര, ഇടത്തെ കൈയിന്റെ വിരലുകളുടെ പള്ള കൊണ്ട്. ലുഹൂർ അസാബിയിൽ യുംന, വലത്തെ കൈയിന്റെ വിരലുകളുടെ പുറംഭാഗത്തിന് തടവുക. സുമ്മ യുമിറുഹ, തള്ളവിരൽ ഉയർത്തി വെക്കണം. തള്ളവിരൽ കൂട്ടാതെ ബാക്കി വിരലുകൾ, ഇടത്ത് കൈയിന്റെ തള്ളവിരലല്ലാത്ത മറ്റു വിരലുകളുടെ പള്ളനെ വലത്ത് കൈയിന്റെ തള്ളവിരലല്ലാത്ത മറ്റു വിരലുകളുടെ പുറംഭാഗത്ത് വെക്കുക. സുമ്മ തുമിറുഹ ഇല ലഹരി സിറായി സുമ്മ ഇലൽ മിർഫക്കി, അതിനെന്താക്കുക? അതിനെങ്ങനെ നടത്തുക? പിന്നീട് അവിടെ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് നടത്തുക, എവിടെ? മുഴം കൈയിന്റെ ഭാഗം വരെ. സുമ്മ ഇലൽ മിർഫക്കി, പിന്നെ മുട്ട് വരെ ഇങ്ങനെ അതിനെ നടത്തുക. സുമ്മ തംസഹ ബി ബത്നിൽ കഫി, പിന്നെ നിന്റെ കഫിന്റെ മുൻകൈയിന്റെ പള്ള കൊണ്ട്, ഇതുവരെ നമ്മൾ മുൻകൈയിന്റെ പള്ളയല്ല, വിരലുകളുടെ പള്ളയാണ് ഉപയോഗിച്ചത്. മുൻകൈയിന്റെ പള്ള കൊണ്ട് നീ തടവുക. ബത്തിന സിറായി, മുഴം കൈയിന്റെ പള്ളയെ, അതായത് നാം ഇപ്പം പുറംഭാഗമാണ് തടവിയത് വലത് കൈയിന്റെ. ഇനി വലത് കൈയിന്റെ ഉൾഭാഗം, നമ്മുടെ ഉൾഭാഗം തടവുക. സുമ്മ ബിബത്തിനി ഇബുഹാമിഹി, അത് തടവിയതിനു ശേഷം സുമ്മ ബിബത്തിനി ഇബുഹാമിഹി ഇബുഹാമിൽ യുസ്ര, പിന്നെ ഇടത് കൈയിന്റെ തള്ളവിരലിന്റെ പള്ള കൊണ്ട് തടവുക. ലഹ്റ ഇബുഹാമിൽ യുംന, വലത്തെ കൈയിന്റെ തള്ളവിരലിന്റെ പുറംഭാഗം തടവുക. നേരത്തെ നമ്മൾ വലത്തെ കൈയിന്റെ തള്ളവിരലിന്റെ പുറംഭാഗം തടവിയിട്ടില്ല. അപ്പൊ നാം ആദ്യം ചെയ്യേണ്ടത് ഇടത് കൈയിന്റെ നാല് വിരലുകൾ, തള്ളവിരലല്ലാത്ത മറ്റ് വിരലുകളെല്ലാം വലത് കൈയിന്റെ തള്ളവിരലല്ലാത്ത മറ്റ് വിരലിന്റെ അടിയിൽ, അതായത് പുറംഭാഗത്ത് വെച്ച് ഇങ്ങനെ നടത്തി മുട്ട് വരെ ഇങ്ങനെ പോയി. അതിനുശേഷം മുട്ടിന്റെ അടുത്തെത്തുന്ന സമയത്ത് ഇടത് കൈയിന്റെ ഉള്ളം കൈ കൊണ്ട്, വലത് കൈയിന്റെ മുഴം കൈയുടെ ഉൾഭാഗം തടവുക. സുമ്മ തംസഹ ഹാക്കദ യുസ്രാക്ക, പിന്നെ ഇതേ പ്രകാരം തന്നെ വലത് കൈ കൊണ്ട് ഇടത് കൈയും തടവുക. സുമ്മ തംസഹ ഹാക്കദ യുസ്രാക്ക ബിയമീനിക്ക, പിന്നെ നിന്റെ വലത് കൈ കൊണ്ട് ഇടത് കൈയും ഇതേ രൂപത്തിൽ തന്നെ തടവുക. സുമ്മ തംസഹ യഹദാ റാഹത്തൈഹി ബില്ലുഹ്റ, പിന്നെ രണ്ടാലൊരു കൈ, ഒരു കൈ കൊണ്ട് മറ്റേ കൈയും തടവുക. സുമ്മ തുഷബ്ബിക്ക തുഷബ്ബിക്ക തഹ്ലീലൻ ലില്ലസാബി, പിന്നെ വിരലുകൾ കുറക്കുക. തഹ്ലീലൻ ലില്ലസാബി, വിരലുകളെ തിക്കകറ്റാൻ വേണ്ടി, തിക്കകറ്റുന്നതായ നിലക്ക് അതിനെങ്ങനെ കുറക്കുകയും ചെയ്യുക. ഇതാണ് തയമ്മുമിന്റെ രൂപം. ഇൻഷാല്ലാ ഇനി തയമ്മും എണ്ണം, ഒന്നിനേക്കാൾ അധികം തവണ തയമ്മും ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെയുള്ള പരാമർശം വരുന്ന ക്ലാസ്സിൽ നടത്താം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.